ശാന്തി. നന്നായി പഠിച്ച് ഒരുയർന്ന മാർക്ക് വാങ്ങണം എന്ന ലക്ഷ്യമാണെങ്കിലും ചെറുതായി പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ വലിയൊരു ഓർഗനൈസേഷനാക്കി തന്നെ വളർത്തിയെടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ല മറ്റേത് രീതിയിലുള്ളതാണെങ്കിലും ഒരു വലിയ ലക്ഷ്യം നേടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് വ്യതിചലിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മുടെ അടുത്ത് വരാറ്. ഈ കാരണങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ അഥവാ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന 10 പോയിൻസാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഏകാഗ്രതേന് അഥവാ ശ്രദ്ധേനെ മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല സമയത്തായിട്ട് പിന്നെ എപ്പോഴും ഓർക്കേണ്ട പോയിൻ്റ് ആയിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ, അതേസമയം ഞാനിപ്പോൾ ഓർക്കണ്ടെന്ന് വിചാരിച്ചാലാണെങ്കിൽ ആ കാര്യം ആ സമയത്ത് മീൻസ് ഞാനിപ്പോൾ ശ്രദ്ധയോടുകൂടെ ഒരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രൊജക്റ്റിന് വേണ്ടി പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്തായിരിക്കും പിന്നെ എപ്പോഴെങ്കിലും ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഓർമ്മ വരിക. അപ്പം നമ്മളത് ആ ശരി പിന്നെ ഓർക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കുകയും കാര്യം കഴിയുമ്പോഴേക്കും ഇതും മറന്നിട്ടുണ്ടായിരിക്കും, ആ കാര്യത്തിന് തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയി എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളതായിട്ടുള്ള ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലൊരു നോട്ട് പാഡും പെന്നും ഞാൻ എടുത്ത് വെക്കാറുണ്ട്. നമ്മൾ പറയാൻ വേണമെങ്കിൽ നോട്ട് പാഡ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുകയാണ്. ഇതൊരു നല്ല യുക്തിയാണ്. ഒരു കുഞ്ഞം ബുക്ക്, നിങ്ങൾക്ക് പോക്കറ്റ് ഇടാൻ പറ്റുന്ന ബുക്ക് ഭായിമാരാണെങ്കിൽ, ഹാൻഡ് ബാഗിലിടാൻ പറ്റുന്ന ഇത് ലേഡീസാണെങ്കിൽ, അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സിൽ വെക്കാൻ പറ്റുന്ന കുഞ്ഞു ബുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു പേപ്പറും ഒരു പെന്നും അവൈലബിൾ ആകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ യാത്ര. ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് ആ കാര്യത്തെ വിട്ടു കളഞ്ഞു തുടങ്ങിയാൽ പിന്നെ മറന്നുപോയേക്കാം, പിന്നെ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വിഷമിക്കാൻ തുടങ്ങും, ചേ അപ്പോൾ ഓർത്തിട്ട് പിന്നെയും ഞാൻ മറന്നു എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ശീലം മനസ്സ് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും, നമ്മുടെ ശ്രദ്ധേനെ അതില്ലാതാക്കുകയും ചെയ്യും. അതില്ലാതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർമ്മ വരുന്ന കാര്യം അപ്പോൾ ആ ഒരു നോട്ട് പാഡിൽ അങ്ങ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. അതങ്ങ് നോട്ടിൽ എഴുതി വെക്കുന്നതോടുകൂടി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മനസ്സ് സമാധാനമായി, ഇനി അത് മറക്കില്ലല്ലോ എന്നൊരാശ്വാസമായി. അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ മറ്റേതെങ്കിലും കാര്യം, പലപ്പോഴും വേണ്ട കാര്യങ്ങളും വരാറുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളും വരാറുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ വിട്ടേക്കൂ, വേണ്ട കാര്യങ്ങൾ ഓർമ്മ വന്നാലോ ഉടനെ നോട്ട് പാഡിൽ നമ്മളതിനെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് ആദ്യം നമ്മുടെ ശ്രദ്ധേന, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യമാണ് ഓർമ്മ വരുന്നെങ്കിൽ അത് അത്യാവശ്യമുള്ളതാണ് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് കുറയുകയും വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പേപ്പർ പെന്നിലേക്ക് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് വളരെയധികം നിങ്ങളെ സഹായിക്കും, പിന്നെ അത് മറക്കാതെ ഓർത്ത് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുക, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട് പാഡും പെന്നും അത്യാവശ്യമാണ്. എസ്പെഷ്യലി അവർ സ്റ്റുഡൻസ് ആണെങ്കിലും, അതല്ല ഏതെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും, അതല്ല എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും, ഇനി ഒരു വീട്ടമ്മയാണെങ്കിലും, ഞാൻ പലപ്പോഴും പല വീടുകളും കണ്ടിട്ടുണ്ട്, അടുക്കളയിൽ സാധനം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, പറയാൻ മറക്കും, സമയത്തുണ്ടാവില്ല, പിന്നെ പ്രശ്നമാവും. ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല, പുറത്തു പോയി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതയുണ്ടാവും, ചിലർക്കാണെങ്കിൽ അത് കിട്ടാനേ ഉണ്ടാവില്ല. അപ്പോൾ കൊച്ചു കൊച്ചു സംഘർഷങ്ങളൊക്കെ എല്ലാ സമയത്തും വരും. നിങ്ങൾക്കറിയോ, ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയുടെ ഫ്ലോ കുറയും, കുറേ സമയത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കും, നമ്മുടെ ഹാപ്പിനെസ് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കഴിഞ്ഞു പോയെങ്കിൽ ഒരു നോട്ട് പാഡും വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈസി പറയുകയാണ്, അടുക്കളയിൽ ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിൽ ഒരു പാഡും ഒരു പേപ്പർ തൂക്കിയിട്ടാൽ മതി, എന്ത് സാധനം കഴിഞ്ഞാലും ഉടനെ അതുമ്മ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ വാങ്ങണം എന്ന ലിസ്റ്റ് അവിടെ ഉണ്ടാവും, എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുപോവുകയും സാധനം വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യാം. ഇങ്ങനെയൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു ആ രീതിയിൽ ഉപയോഗിക്കാം, അല്ല പ്രൊഫഷണൽ ലൈഫിലുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം, സ്റ്റുഡൻസിനാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലുള്ള ആളുകൾക്കാണെങ്കിലും അവർക്കെല്ലാം സഹായകമായിട്ടൊരു മെത്തേഡ്, അഥവാ മനസ്സ് പിന്നെയും പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ, നമ്മുടെ ശ്രദ്ധേനെ പലയിടത്തേക്കും ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനുള്ളതായിരിക്കുന്ന ഈസി മെത്തേഡാണ് നോട്ട് പാഡ് കയ്യിൽ കൊണ്ടു നടക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എത്ര സമയം വരെ കോൺസെൻട്രേഷനോട് കൂടി ഹൈ കോൺസെൻട്രേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്കായിട്ട് എത്ര സമയം ചെയ്യാൻ പറ്റും, എത്ര സമയം എനിക്കത് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്നൊക്കെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിധത്തിലാവും. ചിലർക്ക് ഒന്നൊന്നര മണിക്കൂർ സമയം കണ്ടിന്യൂസ് ആയിട്ട് 90 മിനിറ്റ്സ് ഒക്കെ പറ്റും, ചിലർക്കൊരു 30-35 മിനിറ്റ്സേ പറ്റുള്ളൂ, ചിലർക്കൊരു 50 മിനിറ്റ്സ് ആയിരിക്കാം. നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണെന്ന് വെച്ചാൽ അത്രയ്ക്ക്.
അത് ആ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ എന്ന് കരുതി 50 മിനിറ്റ്സ് വർക്ക് കഴിഞ്ഞ് നമുക്ക് വർക്ക് നിർത്തി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഫുൾ കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ ഫുൾ അറ്റൻഷനിൽ ചെയ്യേണ്ടതായിരിക്കുന്ന വർക്കും അല്ലാത്തവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതാണോ ബെസ്റ്റ് അറ്റൻറ്റീവായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അത് അത് ആദ്യത്തെ 40 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ശ്രദ്ധ മാറുമെന്ന്. അതുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 20 മിനിറ്റ്സ് നിങ്ങളേതെങ്കിലും ഒരു ഈസി വർക്കിന് വേണ്ടിയിട്ട് ഞാൻ പറയും. അതായത് പ്ലാൻഡ് ആക്കിക്കൊണ്ട് നമ്മൾ ടൈമിൽ ബ്രേക്ക് എടുക്കുകയാണ്. ഈ പ്ലാൻഡ് ബ്രേക്ക്സ് ഉണ്ടല്ലോ, ഇനി സാധിക്കുമെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാറുണ്ട്. ബ്രഹ്മകുമാരി ശിശിര വിശ്വവിദ്യാലയത്തിൽ ട്രാഫിക് കൺട്രോൾ എന്നൊരു ടെക്നിക്ക് ഞങ്ങൾ ഇൻവോൾവ് ചെയ്യാറുണ്ട്. മീൻസ് രാവിലെ 7 മണിക്ക് പിന്നെ 10:30 12 മണിക്ക് 5:30 വൈകിട്ട് 7:30 രാത്രി 9:30 ഒരു 2 മിനിറ്റ് സമയം, ഓൺലി 2 മിനിറ്റ്സ് മെഡിറ്റേഷൻസ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആയിരിക്കും, വീണ്ടും എല്ലാം തന്നെ എനർജീനെ റിസീവ് ചെയ്യും. രാത്രി 9:30 മെഡിറ്റേഷന് ശേഷം കൂടി അതേ ഫ്രഷ്നെസ്സിൽ വർക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റപ്പിന്. സാധാരണ ഒരു കോമ്പൗണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് സംയുക്തങ്ങളെ രണ്ട് മൂലകങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു സംയുക്തം ഉണ്ടാകുന്ന സമയത്ത് അതിൽ പലപ്പോഴും നമുക്ക് കാണാം ആദ്യം കുറച്ച് കുറച്ച് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് പിന്നെ എല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു സംയുക്തമാവുന്നത്. ഇതേപോലെ രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ ഫുൾ ഫ്രഷായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞ് ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറച്ച് അതിൻ്റെ എനർജി കുറഞ്ഞു, അല്ലെങ്കിൽ ആ പണി ചെയ്തു ഈ പണി ചെയ്തു കുറച്ച് ഊർജ്ജം കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസത്തിൽ 5 സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. 2 മിനിറ്റ് സമയം ബ്രേക്ക് എടുക്കും. ആ 2 മിനിറ്റ് സമയം കൊണ്ട് ഡീപ്പ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ ഒരുപാട് സമയത്തേക്ക് എനർജി കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം പറ്റില്ലെങ്കിൽ ചിലർക്ക് ഈ പറഞ്ഞ ടൈം സ്യൂട്ടായിരിക്കും, ചിലർക്ക് അല്ലായിരിക്കാം. എന്നാലും എന്ത് ചെയ്യും, 12 മണിക്ക് പറ്റിയില്ലെങ്കിൽ 1 മണിക്ക് നമുക്കുള്ളതായിരിക്കുന്ന റൂട്ടീൻ ലൈഫിൻ്റെ ഉള്ളിൽ 5 പ്രാവശ്യം ഇതുപോലെ ബ്രേക്ക് എടുത്തുകൊണ്ട് 2 മിനിറ്റ്സ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മൾ ട്രാഫിക് കൺട്രോൾ എന്നാണ് അതിന് പേര് പറയുക. പക്ഷെ ഒരു ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ലെങ്കിൽ അത്രയ്ക്കും ഒന്നും പറ്റില്ല എങ്കിലും നിങ്ങളുടെ വർക്ക് തന്നെ രണ്ട് രീതിയിൽ പാർട്ട് ചെയ്യുക. ഒന്ന് ഫുൾ അറ്റൻഷൻ, ഒന്ന് ഈസി വേ വർക്ക് എന്താണെന്ന് വെച്ചാൽ അത്. എന്നിട്ട് ഫുൾ അറ്റൻഷൻ സമയം ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നത്തെ 20 മിനിറ്റ്സ് ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അത് കഴിയുമ്പോൾ റിലാക്സേഷൻ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അതുപോലെ ഫുൾ അറ്റൻറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലാൻഡ് ബ്രേക്കാണ്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, ബ്രേക്ക് എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയോ ഇൻ്റർനെറ്റ് എന്നൊരു സാധനം വന്നതോടുകൂടിയിട്ടാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയില്ലാതായത്. നന്നായി ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ടിങ് നോട്ടിഫിക്കേഷൻ, എന്താ വന്നിരിക്കുന്നത്, ആരുടെ പ്രോഗ്രാം നോക്കുന്നു, നമ്മൾ നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ടൈം എപ്പോഴാണോ അപ്പോൾ മാത്രം നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഓണാക്കുക, ബാക്കി സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കുക. എല്ലായ്പ്പോഴും നമ്മുടെ ശ്രദ്ധേനെ വലിക്കുന്ന ഒരു മുഖ്യ ഘടകമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നതാണോ, അതോ ആരെങ്കിലും പ്രോഗ്രാം നോട്ടിഫിക്കേഷൻ വന്നതാണോ, അതോ വേറെന്താ വന്നത്, ഇങ്ങനെ നമ്മുടെ ശ്രദ്ധേനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യ ഘടകമായിട്ട് ഇൻ്റർനെറ്റ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിൻ്റ്, ടേൺ ഓഫ് ഇൻ്റർനെറ്റ്. യാതൊരു സംശയവുമില്ല, അതിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കൂ. നമ്മുടെ മെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി, വാട്സപ്പ് മെസ്സേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി, നമ്മുടെ പ്രോഗ്രാം നോക്കാൻ വേണ്ടി, എല്ലാത്തിനും വേണ്ടിയുള്ള സമയം കൊടുക്കുക. ആ സമയത്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുക, ബാക്കി സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ റേഡിയേഷൻസിൻ്റെ എഫക്റ്റും കുറവായിരിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതാണ് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇൻ്റർനെറ്റ് എപ്പോഴും ഓൺ ആക്കിയിടുമ്പോൾ പലപ്പോഴും പല ഫോൺസും ചൂടാവാറുണ്ട്. ആ ചൂടായിട്ട് നമ്മൾ ഫോൺ എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് കൂടെ കേടാണ്. അതുകൊണ്ട് നല്ലത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്ത സമയത്ത് അതിനെ ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, പണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു കാര്യം പറയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേ നമ്മൾ കിട്ടുള്ളൂമായിരുന്നു. അതുവരെയുള്ള സമയം നമ്മൾ നന്നായിട്ട് ഏകാഗ്രതയോടെ പണിയെടുത്തിരുന്നു. പിന്നെയാണ് ലാൻഡ് ഫോൺ വന്നത്. ലാൻഡ് ഫോൺ വരുമ്പോഴും നമ്മൾ ആ ലാൻഡ് ഫോണിൻ്റെ അടുത്തില്ലെങ്കിൽ നമ്മൾ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടും നമുക്ക് മെസ്സേജ് ഒന്നും കിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺ വന്നതോടുകൂടിയിട്ട് 24 hours അവൈലബിൾ ആണ്. ആ 24 hours അവൈലബിൾ ആവുന്നതോടുകൂടിയിട്ട് 24 hours നിങ്ങളുടെ ശ്രദ്ധ എവിടെയോ ആണെന്ന് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ, നിർബന്ധമായിട്ടും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ടുള്ള പണീനെ മാറ്റി വയ്ക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഏതെങ്കിലും ഒരു പബ്ലിക് ഫംഗ്ഷനിൽ സ്പീച്ച് ചെയ്യുമ്പോൾ പോലും ഫോൺ വന്ന് എടുത്ത് ഒന്ന് നോക്കി കീശയെന്ന് എന്നിട്ടൊന്നൊരു ആ സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് അവർക്കേ ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് അതിനങ്ങ് കട്ട് ചെയ്തു, പിന്നെയും കീശയിലിട്ട് പിന്നെയും സംസാരിക്കാൻ തുടങ്ങി, പിന്നെയും അടിച്ചു, പിന്നെയും നോക്കി.
എവിടെ പോകുന്നു എന്ന് ചിന്തിച്ചു നോക്കിയ മനുഷ്യന്മാരൊരവസ്ഥ. അതുകൊണ്ട് ഈ ഫോണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയൊന്നുമില്ല. നിങ്ങൾ എത്ര കോള് ഒരു ടൈം നിശ്ചയിക്കുക, നമ്മുടെ കോൾസിനെ മാനേജിങ്, അത് നമുക്ക് നാലാമത്തെ പോയിന്റ് ഞാൻ പറയുകയാണ്. നിർബന്ധമായിട്ടും വേണം കോൾ മാനേജ് ചെയ്യാൻ. ചേർത്ത് ഇത്ര സമയം ഞാൻ എൻ്റെ ഫുൾ അറ്റൻറ്റീവിൽ എൻ്റെ കാര്യം ചെയ്യുകയാണ്, ആ സമയത്ത് അവൈലബിൾ അല്ല. ബാക്കി സമയം ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് എത്ര കോൾ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാമല്ലോ. ഈ മൊബൈൽ ഫോൺ നമ്മൾ അങ്ങനെ സഹായിക്കുകയും ചെയ്യുമല്ലോ. കോൾ എത്ര വന്നിട്ടുണ്ടോ അതിന് തിരിച്ച് വിളിച്ചേക്കുക. എത്ര സമയം വേണ്ടെങ്കിൽ ആ സമയത്തിനുള്ള വർക്ക് തീർക്കുക, അത് കഴിഞ്ഞ് അതിന് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാ സമയത്തും ആർക്കും നമ്മൾ വിളിക്കാമെന്നൊരവസ്ഥ ഉണ്ടായാൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. അതുകൊണ്ട് മാനേജ് കോൾസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വേറെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മളെ അവനവനെ മാനേജ് ചെയ്യാൻ, സെൽഫ് മാനേജിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിരിക്കുന്ന ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഏർലി മോർണിംഗിലെ നമ്മുടെ കാര്യങ്ങളെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, സെൽഫ് മാനേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും ഒരു 5 മിനിറ്റെങ്കിലും പോസിറ്റീവ് തോട്ട്സ് കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തിയേ പറ്റൂ. അത് ഓക്സിജൻ കൊടുക്കുന്ന പോലെയാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൊടുക്കലേ ആവുള്ളൂ, എന്നാലും ഒത്തിരി ഓക്സിജൻ കൊടുത്തെങ്കിലും ശ്വസിക്കണമല്ലോ. അതുകൊണ്ട് ഏത് ലൈഫിലുള്ളവരായിക്കോട്ടെ, 5 മിനിറ്റെങ്കിലും പോസിറ്റീവ് തോട്ട്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, മുത്തശ്ശനാണെങ്കിലും മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ വായിക്കാൻ പറ്റില്ലെങ്കിൽ വായിച്ച് കേട്ടിട്ടെങ്കിലും പോസിറ്റീവ് തോട്ട്സിനെ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. നമ്മൾ ഈശ്വര വിശ്വവിദ്യാലയത്തിലൊരു സിസ്റ്റമുണ്ട്. രാവിലെ ഏർലി മോർണിംഗ് അവേഴ്സ് നമ്മളെല്ലാവരും കൂടി 1 മണിക്കൂർ സമയം സത്സംഗത്തിന് വേണ്ടി അറ്റൻഡ് ചെയ്യും. 1 മണിക്കൂർ പറ്റാത്തവർ 1/2 മണിക്കൂർ വന്ന് അറ്റൻഡ് ചെയ്ത് പോവും. എന്നാലും അവരുടെ ടൈം അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് എങ്കിലും സത്സംഗത്ത് അഥവാ പോസിറ്റീവ് തോട്ട്സിന് കിട്ടാൻ വേണ്ടതായിട്ടുള്ള സ്റ്റഡീസിൽ വേണ്ടി നമ്മൾ ചിലവഴിക്കാറുണ്ട്. നിങ്ങൾക്ക് അത്രയൊന്നും പറ്റില്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടി മാറ്റിവെക്കണം. പിന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് മിനിമം 10 മിനിറ്റ്സ് എങ്കിലും കണ്ടെത്തുക. എക്സസൈസിന് വേണ്ടി ഒരു 10 മിനിറ്റ്സ് കണ്ടെത്തുക. അതായത് ഒരു 1/2 മണിക്കൂർ സമയം അവനവൻ്റെ വാളിൽ മൂർച്ച വയ്ക്കാൻ വേണ്ടി കണ്ടെത്തന്നെ വേണം. ഇങ്ങനെ അവനവനെ മാനേജ് ചെയ്യാനുള്ള കുറച്ച് സമയം നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും നമ്മുടെ ഇപ്പോൾ ഭാരതത്തിൽ സ്വച്ഛതാ അഭിയാൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പ്രൊജക്റ്റാണ് സ്വച്ഛതാ അഭിയാൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലൊരു സ്വച്ഛതാ അഭിയാൻ കൊണ്ടുന്ന എന്തോ കുഴപ്പം, മേശ, പഠിക്കാനിരിക്കുന്ന മേശ, ബെഡ്റൂമിലെ സാധനങ്ങൾ, ഡ്രോയിങ് റൂമിലെ സാധനങ്ങൾ, നമ്മുടെ ഓഫീസ് ടേബിളിൽ അട്ടിയട്ടിയിരിക്കുന്ന സാധനങ്ങൾ, ഇതിനെയൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കാൻ. അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ സാധനങ്ങൾ വലിച്ചു വാരി കിടക്കുന്ന ടേബിളിൽ നിന്ന് എപ്പോഴും ആ എനർജി അതേപോലെ കെയോസ് ആയിരിക്കുന്ന എനർജിയാണ് വരിക. അതുകൊണ്ട് നമ്മുടെ ടേബിൾ ക്ലീനിങ് എന്ന് പറയുന്നൊരു ഒരു ലക്ഷ്യമാക്കി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമ്മളതിനൊരു പ്രൊജക്റ്റാക്കി എടുക്കുക, എപ്പോഴും എൻ്റെ ടേബിൾ ക്ലീൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ പഠിക്കുകയാണെങ്കിലും അല്ല ഓഫീസ് പ്ലാനിംഗ് ആണെങ്കിലും എന്തിലാണെങ്കിലും നമ്മുടെ ടേബിൾ എപ്പോഴും ക്ലീൻ ആണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ നന്നായിട്ട് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ടേബിൾ ക്ലീൻ ആവണം, ഒപ്പം ഈ ടേബിളും ക്ലീൻ ആക്കണ്ടേ. ഈ ടേബിൾ ക്ലീൻ ആക്കാനാണ് അടുത്ത പോയിൻ്റ് പറഞ്ഞിരുന്നത്, നമുക്ക് മൈൻഡ് കൺട്രോൾ, അത് വളരെ അത്യാവശ്യമാണ്. മനസ്സിൻ്റെ മേലെ നിയന്ത്രണം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയോ, മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മാൻ പ്ലസ് ഏജ് പ്ലസ് മെൻ പ്ലസ് ടി എന്നാണ് പറയുക. ടി മീൻസ് ടങ് എന്നർത്ഥം. ഈ നാവിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ MAN, അത് ഇംഗ്ലീഷ് വേർഡാണെങ്കിൽ മാൻ, മലയാളം വായിച്ചു നോക്കിയ മൻ, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവർക്കെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആദ്യ ആവശ്യം മൈൻഡ് കൺട്രോളിങ് ആണ്. മൈൻഡ് കൺട്രോൾ ചെയ്യണോ, നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ മെഡിറ്റേഷൻ. അതുകൊണ്ട് അടുത്ത പോയിന്റ് മെഡിറ്റേഷൻ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലൈഫിൽ ഇന്നേ വരെ ജയിച്ചിട്ടുള്ള എല്ലാവരും സ്വന്തമാക്കിയതായിട്ടുള്ള ടെക്നിക്ക്, ഇനിയും ഈ സൃഷ്ടിയുടെ അന്തിമ നിമിഷം വരെ ജയിക്കുന്ന എല്ലാവരും സ്വന്തമാക്കുന്ന ടെക്നിക്കാണ് മെഡിറ്റേഷൻ. എനി മെഡിറ്റേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് രാജയോഗ മെഡിറ്റേഷനാണ്, ദ ഈസിയസ്റ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കോഴ്സുകൾ ബ്രഹ്മകുമാരിസിൻ്റെ സെൻ്ററുകളിൽ അവൈലബിൾ ആണ്. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ബ്രഹ്മകുമാരി സെൻ്ററിൽ പോയിട്ട്, ഫീസൊന്നുമില്ല, ഒരാഴ്ച കോഴ്സ് പഠിച്ചാൽ മെഡിറ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. എവിടെ ഇരുന്നും ഏത് അവസ്ഥയിലുള്ള ആൾക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനാണ്. അതുകൊണ്ട് ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ, അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. പിന്നെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ടേ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും അവർ വിളിക്കും, ഇവർ വിളിക്കും, അമ്മ വിളിച്ചു, അച്ഛൻ വിളിച്ചു, കുട്ടി വിളിച്ചു, വിളിക്കുന്നവരുടെ കോൾ. അതുകൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ ഞാൻ ഇരിക്കാനേ പറ്റില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഒരു പോയിൻ്റായിട്ട് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാനിരിക്കുകയാണ് എങ്കിൽ,
കൂടുതൽ ആളുകൾക്ക് ഇൻഫോം ചെയ്യുക. ഞാൻ ഇത്ര മിനിറ്റ് തൊട്ട് ഇത്ര മിനിറ്റ് വരെ ഇന്ന കാര്യത്തിന് വേണ്ടി ഇരിക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും എന്നെ ശല്യം ചെയ്യരുത് എന്ന് അവരോട് പറയുക. അതായത് ഇൻഫോം പീപ്പിൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ എന്താ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ഒന്ന് വിളിച്ചടുത്തിരുന്നാലും കഴിഞ്ഞു നിങ്ങളുടെ കോൺസെൻട്രേഷനും മെഡിറ്റേഷനും. അതുകൊണ്ട് ദ ബെസ്റ്റ് ഐഡിയ, ഇത്ര മിനിറ്റ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് എന്നെ ഒന്നും വിളിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്, എന്നെ ഒന്നും ശ്രദ്ധ മാറുന്ന രീതിയിൽ ഒന്നും ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സപ്പോർട്ടോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഓൾറെഡി അവരെ അവെയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ മൊബൈൽ കോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അതല്ല അവർ വേറെ പരസ്പരം സംസാരിക്കുകയാണെങ്കിലും ഒക്കെ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നല്ലതാണ്, അതും നമ്മുടെ ശ്രദ്ധേനെ കുറയ്ക്കും. പിന്നെ അങ്ങനെയൊക്കെ മാറിയിരുന്ന് പോയി ചെയ്യാനുള്ള സൗകര്യം ഉള്ളവരാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക, അതിനുള്ള യുക്തിയാണ് ഹെഡ്ഫോൺസ്. ഹെഡ്ഫോൺസിലൂടെ ഒന്നുകിൽ ലൈറ്റ് സൂത്തിങ് മ്യൂസിക് ഏതെങ്കിലും കേൾക്കുക, ലൈറ്റായിരിക്കുന്ന മ്യൂസിക് ഏതെങ്കിലും കേൾക്കുക, അല്ലെങ്കിൽ വല്ല മെഡിറ്റേഷൻ കമൻട്രീസിൻ്റെ സപ്പോർട്ട് എടുക്കുക. ഇങ്ങനെ കമൻട്രി സപ്പോർട്ട് എന്നും വേണമെന്ന് ഞാൻ പറയില്ല, കമൻട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിരിക്കുന്ന പ്രാക്ടീസാണ്. അത് കഴിഞ്ഞ ശേഷം സൂത്തിങ് മ്യൂസിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണെങ്കിൽ ഈ ഹെഡ്ഫോൺസിലൂടെ മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾ വേറൊരു ലോകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആ ശബ്ദമോ ഈ ശബ്ദമോ ഒന്നും വലിക്കില്ല. അതുകൊണ്ട് ഈ 10 പോയിൻ്റുകളെ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ നോട്ട് പാഡ്, രണ്ടാമത്തെ പ്ലാൻഡ് ബ്രേക്ക്, മൂന്നാമത്തെ ഇൻ്റർനെറ്റ് ഓഫ്, നാലാമത്തെ കോൾസിനെ മാനേജ് ചെയ്യുക, അഞ്ചാമത്തെ സെൽഫ് മാനേജ്മെൻറ്റ്, ആറാമത്തെ നിങ്ങളുടെ ടേബിളിനെ ക്ലീൻ ആക്കി വയ്ക്കുക, ഏഴാമത്തെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, എട്ടാമത്തെ മെഡിറ്റേഷൻ യൂസ് ചെയ്യുക, ഒമ്പതാമത്തെ ചുറ്റുമുള്ള ആളുകളെ ഇൻഫോം ചെയ്യുക, പത്താമത്തെ പോയിൻ്റ് ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ശ്രദ്ധ അഥവാ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് വികർഷിച്ചു പോകുന്നതായിരിക്കുന്ന മറ്റ് പലയിടത്തേക്കും വികർഷണം വന്നു പോകുന്ന ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ചെയ്യാൻ സാധിക്കുകയും നിങ്ങൾ വിചാരിച്ചു പോലുള്ളതായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ പറ്റട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.